തീറ്റ പരിപാടി ഞാൻ പറഞ്ഞതല്ലേ. ശരി, ഇന്ന് എന്താ പറഞ്ഞ ഇപ്പോ ദൈവമുണ്ട് സാത്താനുണ്ട്, അവൻ പേരിലെ തന്നെ ഉണ്ട്. സാത്താൻ പറഞ്ഞ ചെകുത്താൻ മിസ്റ്റർ ചെകുത്താൻ, നിങ്ങളുടെ വീട്ടിലെ പോയി ഞാൻ തോക്കെടുത്തു എല്ലാം ചെയ്തല്ലേ. പക്ഷേ ദൈവം സമ്മതിച്ച് നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ പോകുന്ന അറിഞ്ഞിട്ടാണ് എല്ലാ വെടിയും എടുത്തത്. കാണിച്ചിട്ട് ഞാൻ എന്താ സംസാരിച്ചത്? ഇപ്പൊ നോക്ക്, മനുഷ്യന്മാരിവിടെ ഉണ്ടെങ്കിൽ നിന്റെ സ്വഭാവം എന്താണ് അവർ മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് താങ്കളാണ് വിളിക്കുന്നത്, ദയവേത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളെ നാവ് കുറച്ച് ആക്കുക. ഇത് വാർണിംഗ് അല്ല, ഇത് ഡെസിഷനാണ്. പ്ലീസ് ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കറക്റ്റാണ്, ഇവന്റെ റൂംമേറ്റ് തന്നെയാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ചീത്ത വാക്കുകൾ പറയാൻ ആർക്കും പറ്റില്ല, പാടില്ല. ആണോ? ചീത്ത വാക്കുകൾ ഉപയോഗിക്കാം, പക്ഷെ ഇതൊക്കെ ഓരോരുത്തരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും അവരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ടാ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ആളെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആൾ ഉത്ബോധിപ്പിക്കാൻ നിർത്തിക്കോന്നും പറയണം. നിന്റെ അടുത്ത സുഹൃത്താണ് ഇതോട് നിർത്തിക്കോന്നും പറയണം. അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അവരോട് വ്യക്തിപരമായ താല്പര്യമില്ലേ? ഞാൻ പുള്ളിയോട് ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്, നമ്മുടെ സമൂഹത്തിൽ മോശം ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ പുള്ളി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഇതാണ്. ഇന്നലെ തുടങ്ങിയത് 8 മുതൽ 10 വർഷം വർഷങ്ങളായിട്ട് വിമർശിക്കുന്നത് പുള്ളിയുടേതായ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ചെയ്യുന്നത്. ഞാൻ ന്യായീകരിക്കുന്നില്ല.